തമിഴ്നാട്ടിലെ തേനിയിലേക്ക് ഒരു യാത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മുന്തിരിത്തോട്ടവും പൂപ്പാടങ്ങളിലൂടെയൊക്കെ ഉള്ള ഒരു ചെറിയ യാത്രയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുമ്പളിയിൽ നിന്ന് ചുരമിറങ്ങി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് തമിഴ്നാടിൻ്റെ ഗ്രാമീണ കാഴ്ചകൾ ആസ്വദിച്ച് തുടങ്ങാൻ കഴിയും. കമ്പം തേനിയിലേക്കുള്ള ഒറ്റ റോഡാണിത്. കുമളി തേനി ബസ് സർവീസ് ഈ റൂട്ടിൽ ധാരാളമായിട്ട് കാണാം. അത്തരത്തിൽ ഒരു ബസ്സാണിത് ഇപ്പോൾ നമുക്കെതിരെ കടന്നു വരുന്നത്. കൂടുതലും തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സുകൾ തന്നെയാണ്, കൂടുതലും നല്ല ബഹുഭൂരിഭാഗവും. പിന്നെ ജീപ്പുകൾ കുറച്ചൊക്കെ സർവീസ് നടത്തുന്നുണ്ട്, സമാന്തര സർവീസ് എന്നുള്ള രീതിയിൽ. അത് കേരളത്തിൽ നിന്നുള്ള ജീപ്പുകളാണ്. ഇപ്പോൾ ജീപ്പുകളൊക്കെ മാറി ഈ പഴയ ടാറ്റ സുമോ വണ്ടികളാണ് കൂടുതലായിട്ട് അത്തരത്തിൽ ഉപയോഗിക്കുന്നത്. അത് നമുക്കിപ്പോൾ ഈ യാത്രക്കിടെ തന്നെ ഒരുപാട് അത്തരം സർവീസുകൾ കാണുവാൻ കഴിയുന്നുണ്ട് പല ഭാഗത്തും. അത് കേരളം കേന്ദ്രീകരിച്ചുള്ള സർവീസാണ്. അത്തരത്തിലൊരു വണ്ടി ഈ ഭാഗത്ത് നമുക്കിപ്പോൾ കാണാം. അപ്പോൾ ഇത് കുമളിയിലൊക്കെ വന്ന് ജോലി ചെയ്തിട്ട് തിരിച്ചു പോകുന്ന ആളുകളാണ് കൂടുതലും. തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ തേയിലത്തോട്ടത്തിലുമൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുടെ യാത്ര ഇത്തരം സമാന്തര സർവീസുകളെ ആശ്രയിച്ചാണ്. നമ്മൾ ഈ റൂട്ടിലൂടെ മുന്നിലേക്ക് പോകും തോറും നമുക്ക് ഇരുവശങ്ങളിലും വൈവിധ്യമാർന്ന കാഴ്ചകൾ കാണാൻ കഴിയും. പ്രത്യേകിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ്. തെങ്ങിൻ തോപ്പുകൾ, അതുപോലെ തന്നെ പച്ചക്കറി തോട്ടങ്ങൾ, പൂപ്പാടങ്ങൾ, അതുപോലെ മുന്തിരിത്തോട്ടങ്ങൾ, അങ്ങനെ കൃഷിയുടെ ഒരു വളരെ വൈവിധ്യമാർന്ന കാഴ്ചകൾ. പിന്നെ നമുക്കറിയാം വെള്ളത്തിനൊക്കെ വളരെ കുറവുള്ള ഒരു സ്ഥലമാണ് തമിഴ്നാടിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ. എന്നാൽ നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളമാണ് ഇവിടെ പൈപ്പ് ലൈൻ വഴി ഈ കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. വളരെ മനോഹരമായ നല്ല വീതിയും ഒക്കെയുള്ള റോഡുകൾ, ഗതാഗത സംവിധാനങ്ങൾ നമ്മളെയൊക്കെ അപേക്ഷിച്ച് എത്രത്തോളം ഈ ഭാഗത്തൊക്കെ പുരോഗമിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം നമ്മൾ ഈ ഇടത് വശത്തൊരു പൂപ്പാടമാണ് കാണുന്നത്. പൂവൊക്കെ ഇവിടെ വിളവെടുപ്പിന് തയ്യാറായിട്ടുള്ള പൂക്കളാണ്. നമ്മൾ തേനി ജില്ലയിലുള്ളൊരു മുന്തിരിത്തോട്ടത്തിലെ കാഴ്ചകളാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പം മുന്തിരിത്തോട്ടത്തിൽ ഒരു ഭാഗത്ത് വിളവെടുപ്പിനുള്ള മുന്തിരി കുലകൾ റെഡിയായി കിടക്കുന്നു, മറ്റൊരു ഭാഗത്ത് അടുത്ത വിളവിനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കറിയാം ഈ പ്രദേശത്തെ എല്ലാ മുന്തിരിത്തോട്ടങ്ങളും ഓരോ പാർക്ക് പോലെയാണ്. അപ്പോൾ ആളുകൾ വരുന്നു. അപ്പോൾ ഇവിടെ തന്നെ മുന്തിരി ജ്യൂസ്, അതുപോലെ മുന്തിരി കൊണ്ടുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഒക്കെ ഇവിടെ ലഭ്യമാണ്. അത് വാങ്ങാനും ഒക്കെ ആയിട്ടാണ് ആളുകൾ വരുന്നത്. ഓരോ മുന്തിരിത്തോട്ടങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളെ ലക്ഷ്യമിട്ടുള്ള വിൽപ്പന കേന്ദ്രങ്ങൾ കൂടിയാണ്. തേനി ജില്ലയിലെ കമ്പം, പെരിയകുളം, ചുരുളിപ്പെട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മുന്തിരിപ്പാടങ്ങൾ ഏറെയുള്ളത്. ഇതൊരു മുന്തിരിപ്പാടത്തിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചയാണ്. മുന്തിരിപ്പടർപ്പുകളൊക്കെ ഇവിടെ, വള്ളിപ്പടർപ്പുകളൊക്കെ അങ്ങ് വിരിഞ്ഞ് നിൽക്കുന്നത്, അതിനടിയിലൂടെ മുന്തിരിങ്ങാക്കുലകൾ ഇങ്ങനെ കാണുന്നതുമൊക്കെ ഇവിടെ ദൂരെ നിന്ന് തന്നെ നമുക്ക് ഒരു നല്ല സന്തോഷകരം, മനസ്സിന് കുളിർമയും ഒക്കെ നൽകുന്ന ഒരു കാഴ്ചയാണ്. പുറത്ത് കൊടുംചൂടാണെങ്കിൽ പോലും തണുപ്പിൻ്റെ സുഖശീതളിമ പകർന്നു നൽകുന്ന തോട്ടങ്ങളാണ് മുന്തിരിത്തോട്ടങ്ങൾ. വിളവെടുപ്പ് കാലത്താണ് ഇവിടെ സഞ്ചാരികളേറെയും വരുന്നത്. അപ്പം വരുന്നവർ കൂടുതലും മലയാളികളാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ മലയാളത്തിലുള്ള ബോർഡുകളും ഒക്കെയാണ് എഴുതിയിട്ടുള്ളത്. നമ്മൾ അത്തരത്തിലുള്ള ഒരു മുന്തിരി തോട്ടത്തിലേക്കാണ് നമ്മളിപ്പം പ്രവേശിക്കുന്നത്. മുന്തിരിത്തോട്ടത്തിലെ കാഴ്ചകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഭാഗത്ത് അങ്ങനെ വിളവ്, ആ മുന്തിരിങ്ങയൊക്കെ വളരെ നല്ല മുന്തിരിങ്ങ, അത് ഇപ്പം തന്നെ പറിച്ച് വിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള മുന്തിരിങ്ങ ഇവിടെ ശരി റെഡിയായി കിടക്കുകയാണ്. അപ്പം മറ്റൊരു ഭാഗത്ത് അടുത്ത സീസൺ മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുന്തിരി കൃഷി ആരംഭിച്ചിട്ടുമുണ്ട്. ധാരാളം തൊഴിലാളികളും ഒക്കെ ഈ പ്രദേശത്തുണ്ട്. ഇപ്പം നമുക്ക് ഇതാണ് നേരത്തെ പറഞ്ഞ അടുത്ത കൃഷിക്കായിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്ന പ്രദേശം. അപ്പം സഞ്ചാരികൾക്ക് വന്ന് ഇരിക്കുവാനും
ഒക്കെ ആയിട്ട് പ്രത്യേക സ്ഥലം അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ മാത്രമാണ് പ്രവേശനം അനുവദിക്കുന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നിപ്പോൾ ഈ മുന്തിരിത്തോട്ടങ്ങളുടെ നടത്തിപ്പുകാർ തന്നെ ഇതൊരു ടൂറിസം കൂടി ലക്ഷ്യമിട്ട് ആണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവാഹ ആൽബങ്ങളുടെയും അതുപോലെ സേവ് ദ ഡേറ്റിൻ്റെയൊക്കെ ചിത്രീകരണത്തിനായിട്ട് ഇത്തരം തോട്ടങ്ങൾ ഇപ്പം വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഇത് നമ്മൾ കാണുന്നത് അടുത്തൊരു കൃഷിക്കായിട്ട് ഒരുക്കിയ തോട്ടമാണ്. അവിടെ മുന്തിരി പടർപ്പുകളൊക്കെ വന്ന് ചെറിയ മുന്തിരി കുരുക്കളൊക്കെ ആയിട്ട് അത് വന്നിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്ക് കാണാം ഈ ജ്യൂസ്, മുന്തിരി ജ്യൂസ് ഫ്രഷായിട്ട് അടിച്ചു കൊടുക്കുന്നത്. അപ്പം അത്തരത്തിൽ അവർ അടിച്ചിട്ടുള്ളൊരു ജ്യൂസ് നമുക്ക് കാണാം. ഇതെല്ലാം അവർക്ക് ഒരു ബിസിനസ്സാണ് അവിടെ. അപ്പോൾ ആളുകൾ വരുന്നു, മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നു, അതിന് ശേഷം മുന്തിരിങ്ങ വാങ്ങുന്നു, അതോടൊപ്പം മുന്തിരി തൈകൾ വിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈന്, അങ്ങനെ മുന്തിരിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവിധ സാധനങ്ങൾ തയ്യാറാക്കിയവർ വിൽക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ നല്ലൊരു മാർക്കറ്റിംഗ്. ഇപ്പം നമുക്ക് കാണാം ചെറിയ മുന്തിരിക്കായകൾ, അത് ചെറുതായിട്ട് പച്ച മുന്തിരിക്കായകൾ കാണാം. അപ്പോൾ അതിൻ്റെ അപ്പുറം തന്നെ പഴുത്ത മുന്തിരിയും ഒക്കെ കാണാം. അപ്പം നല്ലൊരു ചൂടാണ് ആ പ്രദേശത്ത്. എന്നാൽ നമുക്കിതിൻ്റെ അടിയിലേക്ക് എത്തുമ്പം ആ ചൂടൊക്കെ മാറി വളരെ സുഖകരമായൊരു അന്തരീക്ഷം, കാറ്റ് ഒക്കെ നല്ലൊരു അനുഭവമാണ്. പൊതുവേ നമ്മൾ ഈ മുന്തിരിയെക്കുറിച്ച് ആളുകൾ നമ്മുടെ കേരളത്തിലൊക്കെ പറയുന്നൊരു കാര്യമാണ് വിഷം, മുന്തിരിപ്പാടങ്ങളിലെ വിഷപ്രയോഗം. നമുക്ക് പെട്ടെന്ന് അവിടെ പോയാൽ അതൊന്നും ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയില്ല. പക്ഷേ എങ്കിലും നമുക്ക് മനസ്സിലാക്കാം നല്ല പഴുത്ത മുന്തിരിക്ക് പോലും ഈച്ചയുടെയോ മറ്റു പ്രാണികളുടെയോ ഒന്നും ശല്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ അത് ഇത്തരത്തിലെന്തെങ്കിലും വിഷവസ്തുക്കളുടെ സാന്നിധ്യം അവിടെ ഉള്ളത് കൊണ്ടാണോ എന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് സംശയിക്കാം. ഇത് കാണാം, ദയവായിട്ട് മുന്തിരി പറിക്കരുത് എന്നൊക്കെയുള്ള ബോർഡുകളാണ്. അഥവാ പറിക്കുന്നവരിൽ നിന്ന് അവർ 500 രൂപ പിഴ ഈടാക്കും എന്നുള്ള മുന്നറിയിപ്പുകളൊക്കെയാണ് അവിടെ വച്ചിരിക്കുന്നത്. ഇത് നമുക്ക് കാണാം, ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ തോട്ടം. അപ്പം അതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം തന്നെ ഈ പഴമായിട്ട് മുന്തിരി അങ്ങ് വിളവെടുപ്പിന് സജ്ജമായിട്ട് നിൽക്കുകയാണ്. വലിയ തയ്യാറെടുപ്പും സന്നാഹങ്ങളും ഒക്കെ ഒരുക്കിയാണ് ഈ മുന്തിരി കൃഷി അവർ നടത്തുന്നത്. കാരണം വെള്ളത്തിൻ്റെ കുറവുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇത് കാണാം, മുന്തിരി തൈകൾ അവർ വിൽക്കുകയാണ്. ഇപ്പം 3 കിലോയ്ക്ക് 210 മുന്തിരിങ്ങയുടെ വില, 3, 5 ഒക്കെ ആയിട്ട് പല രീതിയിൽ അവർ ഇവിടെ വിൽക്കുന്നുണ്ട്. ഇത് മറ്റ് മൂല്യവർദ്ധിത വസ്തുക്കളായിട്ട് ഇത് സാധനങ്ങൾ ഇവിടെ വിൽക്കുന്നുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വിലക്കുറവ് ഇവിടെ ഉണ്ട്, എങ്കിലും ഒരു കാര്യമായ വില ലാഭത്തിലൊന്നും ലഭിക്കുന്നുവെന്ന് പറയാനും സാധിക്കില്ല. പിന്നെ മലയാളികളായ സഞ്ചാരികളെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിൽപ്പനയാണ് ഇവിടെ നടക്കുന്നത്. ഇനി നമ്മളൊരു പൂപ്പാടം തേടിയുള്ള യാത്രയാണ്. അതിനിടെ നമുക്ക് കാണാം ആട്ടിൻ കൂട്ടം നമ്മുടെ വാഹനത്തെ ക്രോസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇത് നമ്മുടെ തമിഴ്നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഒരു പതിവ് കാഴ്ചയാണ്. ഒരുപാട് പല പ്രായത്തിലുള്ള ആട്ടിൻ കൂട്ടം അതേ മേയിച്ചുകൊണ്ട് പോവുകയാണ്. നമ്മളിനി ഒരു പൂത്തോട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ തേനി ജില്ലയിൽ തന്നെയുള്ള അതിമനോഹരമായൊരു പൂന്തോട്ടത്തിലാണ്, ജമന്തി തോട്ടത്തിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ രണ്ടുതരം ജമന്തിയാണ് ഇവിടെ ഉള്ളത്. മഞ്ഞയും അതുപോലെ തന്നെ വെള്ളയും. ഇത് ക്ഷേത്രത്തിലേക്ക്, തമിഴ്നാട്ടിൽ തന്നെ വിവിധ ക്ഷേത്രങ്ങളിലേക്ക് ഓർഡർ അനുസരിച്ചാണ് ഇവിടെ കൃഷി ചെയ്ത് നൽകുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പം വളരെ ചൂട് കൂടിയൊരു പ്രദേശമാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് കൃഷി ചെയ്യാനായിട്ട് വെള്ളമൊക്കെ പമ്പിങ് സിസ്റ്റമൊക്കെ വലിയ രീതിയിൽ ഇവിടെ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതോടൊപ്പം തന്നെ ഒരു ഫാമും കൂടെ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. എന്നെയൊക്കെ പോവാ ചെയ്ത് ഈ പൂക്കളൊക്കെയും മധുരയിലെ ക്ഷേത്ര ആവശ്യങ്ങൾക്കായിട്ടാണ് ഇപ്പോൾ ഇത് കൊടുക്കാനായിട്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഈ ചേച്ചി നമ്മളോട് പറയുന്നത്. ഇപ്പോൾ ഈ തേനിയിലെ
വണ്ണപ്പുറം, അതുപോലെ കമ്പം, ചിന്നമന്നൂർ, ബോഡിനായ്ക്കന്നൂർ, ചുരുളപ്പെട്ടി, ശീലയപ്പെട്ടി, മുത്തലാപുരം, അയ്യാമ്പെട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് ഈ പൂക്കൃഷി സജീവമായിട്ടുള്ളത്. ഇപ്പം നമുക്ക് കാണാം ഈ പൂപ്പാടത്തിനൊപ്പം അവിടെ ഈ ഒരു ഫാമും കൂടെ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അപ്പം കുറച്ച് ആളുകളൊക്കെ ഇവിടെ വന്ന് ഇത് കാണുന്നുണ്ട്. ഇപ്പോൾ കാണുന്നവരിൽ നിന്നൊക്കെ ഒരു ചെറിയ ഫീസൊക്കെ ഈടാക്കും. വളരെ ചുരുങ്ങിയൊരു നിരക്കാണ്. ഇപ്പോൾ 50 രൂപയ്ക്കൊക്കെ ഒരു ഫാമിലിക്ക് കയറി കാണുവാൻ കഴിയും. പിന്നെ പൂക്കളോ അതുപോലെ തൈകളോ ഒന്നും പറിക്കരുതെന്നുള്ള കർശന നിർദ്ദേശമൊക്കെ അവർ കയറുമ്പോൾ തന്നെ തരും. തേനി ഉസിലമ്പട്ടി മാർക്കറ്റുകളിലേക്കാണ് ഇവിടുന്ന് പുഷ്പങ്ങൾ ഇവർ സാധാരണ എത്തിച്ചു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ പ്രധാനപ്പെട്ട ഇത് വിറ്റഴിക്കപ്പെടുന്നത് കേരളത്തിൽ തന്നെയാണ്. ഇടുക്കി വഴിയാണ് കേരളത്തിലേക്ക് അത് കടത്തിവിടുന്നത്. ഇതിപ്പം നമുക്ക് കാണാം, ഇത് വെള്ളമൊക്കെ നനയ്ക്കാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വളരെ കൊടും ചൂടുള്ള ഒരു പ്രദേശത്ത് പറഞ്ഞാൽ പ്രകൃതി ഒട്ടും അനുകൂലമല്ല, അങ്ങനെ ഉള്ളൊരു സ്ഥലത്താണ് അവർ അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഇത്തരത്തിൽ വളരെ മനോഹരമായൊരു പൂപ്പാടം അവർ ഒരുക്കിയെടുത്തിട്ടുള്ളത്. അതിന് പിന്നിൽ വലിയൊരു കഷ്ടപ്പാടുണ്ട്, ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്, കുറേ ആളുകളുടെ പ്രയത്നമൊക്കെയുണ്ട്. നമുക്ക് അവർക്ക് ഒരു വലിയ അവരുടെ അധ്വാനത്തിന് വലിയൊരു നന്ദി പറയാതിരിക്കാൻ കൂടി കഴിയില്ല. അപ്പോൾ തേനിയിൽ നിന്നുള്ള ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്കായിട്ട് അവതരിപ്പിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.